അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഇന്നത്തെ സഭായോഗത്തിൽ കർത്താവ് ഇത്രത്തോളം നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന കൃപയെ ഓർത്ത് ദൈവത്തിന് നന്ദി കരേറ്റുകയാണ്. തൊട്ടു മുൻപായി കർത്താവിൻ്റെ ദാസൻ ഷാജി പാസ്റ്ററിൽ കൂടെ ശക്തമേറിയ ഒരു ആലോചന കർത്താവ് ഇന്ന പകൽ നമുക്ക് നൽകുവാൻ ആമുഖമായി ഇടയാക്കി. തുടർന്ന് 138 സങ്കീർത്തനമാണ് നാം വായിച്ചത്. പല പ്രാവശ്യം ദൈവദാസന്മാർ ഇവിടെ വായിച്ചിട്ടുള്ളതും നാം ചിന്തിച്ചിട്ടുള്ളതുമായ ഒരു സങ്കീർത്തനമാണ്. ദൈവം നമുക്ക് ആലോചന പകർന്നു തന്നിട്ടുള്ള സങ്കീർത്തനമാണെങ്കിലും ഇന്ന പകലും അതിൽ നിന്ന് തന്നെ ദൈവം എൻ്റെ ഉള്ളിൽ തന്ന ഒരു ചെറിയ ചിന്ത നിങ്ങളോടൊപ്പം ഒന്ന് പങ്കുവയ്ക്കുവാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. നമുക്കറിയാം ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമായിട്ടാണ് ആ സങ്കീർത്തനം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സങ്കീർത്തനത്തിൽ ദാവീദ് പറഞ്ഞു തുടങ്ങുന്നത് ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയ്ക്ക് സ്തോത്രം ചെയ്യും എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. ആ സങ്കീർത്തനം ഉടനീളം നാം വായിച്ചു വരുമ്പോൾ അതിനകത്ത് ഏതാണ്ട് 8 കാര്യങ്ങൾ സ്തോത്രം ചെയ്യുവാനായിട്ടുള്ള വകയായിട്ട് ദാവീദ് പറയുകയാണ്. ഞാനതൊന്ന് പറഞ്ഞു മാത്രം പോയിട്ട് അതിൻ്റെ 6 വാക്യത്തിലാണ് ഇന്ന് പകൽ അല്പസമയം നിൽക്കുവാനായിട്ട് ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നത്. അതിനകത്ത് 8 കാര്യങ്ങൾ ദാവീദ് പറയുന്നു. അതിൻ്റെ 2 വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ പറയുന്നു, അങ്ങയുടെ വാഗ്ദാനം മഹിമപ്പെടുത്തിയിരിക്കുന്നു. അപ്പം ദൈവത്തെ മഹിമപ്പെടുത്തുവാനായിട്ട് ദൈവത്തിൻ്റെ വാഗ്ദാനം ദൈവം മഹിമപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് പറഞ്ഞ് ദാവീദ് പറയുകയാണ്. അതുകൊണ്ട് എനിക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ. നമ്മൾ തൊട്ട് മുമ്പ് കേട്ട ആലോചനയും അത് തന്നെയാണ്. ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്ക് ദൈവം നിവർത്തിക്കുമ്പോൾ അതിന് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ നാം കടപ്പെട്ടവരാണ്. ഇന്ന് പകൽ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ എത്രയെത്ര സന്ദർഭങ്ങളിൽ ആമേൻ ഒരു സാധ്യതയും ഇല്ലാതെ ഇരുന്നപ്പോഴും ദൈവം നമുക്ക് ചില വാക്തത്വങ്ങൾ തന്ന്, ചില വചനങ്ങൾ തന്ന്, ചില വാക്ക് ആലോചനകൾ തന്ന്, അതല്ലയോ നമ്മളെ ഇന്ന് വരെയും പിടിച്ചു നിർത്തിയത്. ഒരു സാധ്യതയും ഇല്ലാത്തടത്ത് തകർന്നു, എല്ലാം തീർന്നു എന്നൊക്കെ നമ്മൾ ചിന്തിച്ചപ്പോഴും, നാം കേട്ടതുപോലെ പടകിലെല്ലാം നശിച്ചു എന്ന് ചിന്തിച്ചപ്പോഴും അവിടെയും ഒരു വാക്ക്, ഒരു വാഗ്ദാനം, ഒരു വചനം പൗലോസിന് കിട്ടിയ ആ ഒരു വചനമാണ് തന്നെ പിടിച്ചു നിർത്തിയത്. അതുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുണ്ട്, അതുകൊണ്ട് ദൈവത്തിന് പുകഴ്ച കരയറ്റുവാനുണ്ട്. 2 കാര്യം അതിൻ്റെ 3 വാക്യത്തിലാണ്, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അങ്ങ് എനിക്ക് ഉത്തരമരുളി. അപ്പം ദൈവം ഉത്തരമരുളുന്ന ദൈവമായതുകൊണ്ട് എനിക്ക് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുവാനുണ്ട്. എത്രയോ പ്രാവശ്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം നാം വിളിച്ചപേക്ഷിച്ചപ്പോൾ ഉത്തരമരുളിയിട്ടുണ്ട്. മാത്രമല്ല ആ വാക്യത്തിൽ തന്നെ 3 കാര്യം പറയുകയാണ്, എൻ്റെ ഉള്ളിൽ ബലം നൽകി. ഒരു പക്ഷെങ്കിൽ ചിലപ്പോൾ നാം ചോദിച്ച കാര്യമായിരിക്കില്ല ദൈവം ഉത്തരമായിട്ട് നമ്മൾ ആഗ്രഹിച്ച പോലെ ചോദിച്ചതുപോലെ ചിലപ്പോൾ തന്നു കാണില്ല. എങ്കിലും ഒരു കാര്യം ദൈവം ചെയ്തിട്ടുണ്ട്, ദൈവം നമ്മുടെ പ്രാർത്ഥനയുടെ മുൻപിൽ നമുക്ക് ബലം തന്നിട്ടുണ്ട്. ആ ഭാഗം, ആ വാക്യം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്നത് പൗലോസിൻ്റെ അനുഭവമാണ്. പൗലോസ് തൻ്റെ പേരിലുള്ള ശൂലം മാറുവാനായി ദൈവത്തോട് 3 പ്രാർത്ഥിച്ചു. എന്നാൽ അവിടെ വചനം പറയുന്നത് എൻ്റെ കൃപ നിനക്ക് മതി എന്ന് ദൈവം പൗലോസിനോട് പറഞ്ഞു. അതാണ് പൗലോസിൻ്റെ ജീവിതത്തിൽ ബലമായിട്ട് അങ്ങോട്ട് മാറിയത്. പിന്നീട് താൻ അശൂലം മാറുവാനായിട്ട് പ്രാർത്ഥിച്ചിട്ടില്ല, പിന്നീട് താൻ ദൈവത്തോട് ചോദിച്ചില്ല. കാരണം തൻ്റെ അകത്തൊരു ബലം ദൈവം പകർന്നു, എൻ്റെ കൃപ നിനക്ക് മതി. ആ ഒരു വാക്ക പ്രിയരെ, ഒരു പക്ഷെങ്കിൽ നമ്മുടെ ജീവിതത്തിലൊക്കെ പലപ്പോഴും നമ്മൾ ചോദിച്ചതെല്ലാം ദൈവം അതുപോലെ തന്നെന്ന് വരികയില്ലായിരിക്കാം. പക്ഷേ എവിടെയെങ്കിലും ഏതെങ്കിലും നിലയിൽ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി തന്നിട്ടുണ്ട്. ഒന്നുകിൽ എൻ്റെ കൃപ നിനക്ക് മതി എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെയുണ്ട്, അല്ലെങ്കിൽ നീ ഭയപ്പെടണ്ട എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഒരു വാക്തത്വം പ്രാർത്ഥനയുടെ മറുപടിയായിട്ട് ദൈവം തന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് പറയുകയാണ് ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കും. 3 കാര്യം അതാണ്, എൻ്റെ ഉള്ളിൽ ബലം തന്നു എന്നുള്ളത്. 4 കാര്യം എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ദൈവത്തെ പുകഴ്ത്തുവാനുണ്ട്. ധൈര്യം ക്ഷയിച്ചു പോയ സമയങ്ങൾ, മനസ്സ് ക്ഷീണിച്ചു പോയ സമയങ്ങൾ, എങ്ങനെ അടുത്ത ചുവട് മുന്നോട്ട് വയ്ക്കുമെന്ന് ചിന്തിച്ച സമയങ്ങളുണ്ട്. നാം കേട്ടു യാത്രയുടെ നടുവിൽ എല്ലാം തകർന്നു, അകത്ത് 276 പേരോളമുള്ള കപ്പലിൽ എല്ലാവരുടെയും ഹൃദയം തകർന്നിരിക്കുമ്പോൾ, ധൈര്യം ക്ഷയിച്ചു പോയപ്പോൾ,
ഒരു മനുഷ്യനെ ദൈവം തിരഞ്ഞെടുത്തു അതിനകത്ത്. ആ മനുഷ്യന്റെ ഉള്ളിൽ ദൈവം ഒരാലോചന കൊടുത്തു. ദൈവം പറഞ്ഞു, നിങ്ങളുടെ പ്രാണന് ഒരു കേടും വരികയില്ല എന്ന് പറഞ്ഞു. അതാദ്യം ദൈവം കൊടുത്തു, പിന്നീട് വീണ്ടും ദൈവം ഇടപെട്ടിട്ട് പറയുകയാണ്, പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ ഒരു രോമം പോലും പോകത്തില്ല എന്ന്. അത്ര ധൈര്യം പകരുന്ന ഈ ആലോചന. ചുറ്റുപാടും നോക്കിയാൽ അതിനനുകൂലമായ സാഹചര്യമല്ല. പ്രാണൻ രക്ഷപ്പെടുമെന്ന് പറയുവാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. പക്ഷേ ദൈവം കൊടുത്ത ഒരു വാക്ക, ദൈവം കൊടുത്ത ഒരു ആലോചന, അതിൻ്റെ ബലത്തിലാണ് നിൽക്കുന്നത്. അവിടെയാണ് ആ ധൈര്യം പകരുന്നത്. മറിയയുടെ കാര്യവും നാം കേട്ടു. വേദപുസ്തകത്തിൽ ഇങ്ങനെ ഒത്തിരി പേരുടെ കാര്യങ്ങൾ പറയുവാനുണ്ട്. മറിയയും ഹൃദയം തകർന്നവളായിട്ടായിരിക്കാം ഒരുപക്ഷെങ്കിൽ എലിസബത്തിൻ്റെ അടുത്ത് ചെന്നത്. പക്ഷേ അവിടെ ചെന്ന് അങ്ങോട്ട് കാര്യം പറയുന്നതിന് മുൻപേ ഇങ്ങോട്ട് ധൈര്യം പകരുന്ന ആലോചനയാണ് കേട്ടത്. അങ്ങനെയെങ്കിൽ ദൈവം പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ, ആമീൻ, നമ്മൾ ക്ഷീണിച്ചിരിക്കുമ്പോൾ, നാം ഭാരപ്പെടുമ്പോൾ ദൈവം എങ്ങനെയാണ് നമുക്ക് ഉത്തരമരുളുന്നത്? ദൈവം ഉത്തരമരുളുന്നതാണ് നാം വായിച്ചത്. ഒന്ന്, ആമീൻ, ധൈര്യം പകരുന്ന ദൈവം, ബലം പകരുന്ന ദൈവം. അപ്പം നാല് കാര്യങ്ങളാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് നാം കണ്ടത്. അഞ്ചാമത്തെ കാര്യം അതിൻ്റെ ആറാം വാക്യത്തിലാണ്, താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്ന ഒരു ദൈവം. അതുകൊണ്ട് എനിക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുണ്ട്. നമ്മിപ്പോൾ പാടിയ പാട്ടിൻ്റെ വരികൾ അതാണ്. ഒരു യോഗ്യതയും ഇല്ലാതെ ഇരുന്നിടത്ത് നമ്മെ മാനിച്ച ഒരു ദൈവം. അതുകൊണ്ട് എനിക്ക് ദൈവത്തിന് ഇന്ന് പകൽ ഹൃദയം തുറന്ന് മഹത്വപ്പെടുത്തുവാനുണ്ട്. കാരണം ഒരു ജീവിതത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളിലേക്ക് നമ്മളൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മളാരും ഈ പദവിയിൽ വന്നെത്തുവാൻ യോഗ്യതയുള്ളവരായിട്ടല്ല. ഇസ്രായേൽ പൗരതയോട് ഒരു സംബന്ധവുമില്ലാതെ കിടന്ന നമ്മെ തെരഞ്ഞെടുത്ത ഒരു ദൈവം, ആ ദൈവത്തിൻ്റെ മുൻപിൽ താഴ്മയുള്ളവരെ കടാക്ഷിക്കുന്ന, അപ്പോൾ തന്നെ ഉന്നത ഭാവം നടിച്ചു നിൽക്കുന്നവരെ, ഉന്നത ഭാവം ഭാവിച്ചു നിൽക്കുന്നവരെയൊക്കെ, ഗർവത്തോടെ നിൽക്കുന്നവരെ ആമേൻ അറിയുന്ന ഒരു ദൈവം. പക്ഷേ അവരെ കടാക്ഷിക്കുന്നു എന്നവിടെ പറയുന്നില്ല. എന്നാൽ താഴ്മയുള്ളവരെ, ദൈവസന്നിധിയിൽ വിനയപ്പെടുന്നവരെ, വിധേയപ്പെടുന്നവരെ, സമർപ്പിക്കുന്നവരെ, ഏൽപ്പിച്ചു കൊടുക്കുന്നവരെ, ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ കടാക്ഷിക്കുന്ന ഒരു ദൈവം. അതുകൊണ്ടൊക്കെയല്ലയോ ഇന്ന് പകൽ നമുക്കും ദൈവസന്നിധിയിൽ ഇരുന്ന് പറയുവാൻ കഴിയുന്നത്, ഞാൻ ഇന്നായിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവം എന്നെ കടാക്ഷിച്ചത് കൊണ്ടാണ് എന്ന് പറയും. ഞാൻ ആ വാക്യത്തിലേക്ക് പിന്നീട് തിരിച്ചു വരാം. അടുത്ത ആറാമത്തെ കാര്യം, എനിക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ളതിൻ്റെ ആറാമത്തെ കാര്യം, അല്ലെങ്കിൽ സ്തോത്രം ചെയ്യാനുള്ള ആറാമത്തെ കാര്യം, അതിൻ്റെ ഏഴാം വാക്യത്തിലാണ്, അങ്ങനെ ജീവിപ്പിക്കും. അങ്ങനെ ജീവിപ്പിക്കും. കാരണം ഏഴാം വാക്യത്തിൽ പറഞ്ഞു വരുന്നത്, ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും. അപ്പോൾ ആ കഷ്ടതയുടെ നടുവിൽ അങ്ങനെ ജീവിപ്പിക്കുമെന്ന് പറഞ്ഞാൽ ആ വാക്യത്തിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായത് ഇങ്ങനെയാണ്, മരണപാശങ്ങൾ എന്നെ പിടിക്കുന്ന തരത്തിലുള്ള കഷ്ടതയാണ് എനിക്ക് വന്നിരിക്കുന്നത്. സാധാരണ കഷ്ടതയല്ല, മരണഭീതി എൻ്റെ തലയ്ക്ക് മീതെ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, ഒരു വാളെന്ന പോലെ മരണത്തിൻ്റെ വെല്ലുവിളി എൻ്റെ തലയ്ക്ക് മീതെ നിൽക്കുമ്പോൾ പറയുകയാണ്, അങ്ങനെ ജീവിപ്പിക്കും. ഇന്ന് പകലും ഞാനും നിങ്ങളും ആയിരിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിൻ്റെ കൂടുതൽ കൊണ്ടോ, നമ്മുടെ പണത്തിൻ്റെ കൊഴുപ്പ് കൊണ്ടോ, നമുക്ക് കിട്ടിയ വൈദ്യശാസ്ത്രത്തിൻ്റെ ശ്രേഷ്ഠത കൊണ്ടോ ഒന്നുമാണെന്ന് പറയുവാൻ കഴിയില്ല. പ്രിയരെ, കഴിഞ്ഞ മൂന്നാല് വർഷം നാം തിരിഞ്ഞു നോക്കിയാൽ കോവിഡിൻ്റെ സമയത്ത് നമ്മളെക്കാൾ ആരോഗ്യമുള്ളവർ, നമ്മളെക്കാൾ പണമുള്ളവർ എത്രയോ പേര് ഇതിൻ്റെ നടുവിൽ നിന്നൊക്കെ നിത്യതയുടെ തിരശീലയ്ക്ക് അപ്പുറത്തേക്ക് മാറിപ്പോയി. എന്നാൽ ഇന്ന് പകൽ നമ്മളായിരിക്കുന്നത് കർത്താവ് നമ്മളെ ജീവിപ്പിക്കുന്നത് കൊണ്ടാണ്, ദൈവം നമ്മളെ ജീവിപ്പിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഇന്ന് പകൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാനുണ്ട്. മരണപാശങ്ങൾ എന്നെ പിടിക്കുന്നത് പോലെ ഉള്ള അനുഭവങ്ങൾ വന്നിട്ടും 23-ാം സങ്കീർത്തനത്തിൽ പറയുന്നതിൻ്റെ ഏതാണ്ട് ഒരു സാമ്യമാണ് ഈ ഏഴാമത്തെ വാക്യത്തിൽ ദാവീദ് പറയുന്നത്. അവിടെയും പറയുന്നുണ്ട്, കൂരിരുൾ താഴ്വരയിൽ കൂടി ഇന്ന് ഞാൻ കടന്നുപോയാലും അങ്ങനോട് കൂടെ ഇരിക്കും എന്ന് പറയുന്നത് പോലെ ഉള്ള ഒരു വാക്യമാണ് ഈ ഏഴാം വാക്യത്തിൽ ഇവിടെ ദാവീദ് പറയുന്നത്. അപ്പം ആറാമത്തെ കാര്യം, അങ്ങനെ ജീവിപ്പിക്കുമെന്നുള്ള ഏഴാമത്തെ കാര്യം ആ ഏഴാമത്തെ വാക്യത്തിൽ തന്നെയാണ്, അങ്ങയുടെ വലങ്കൈ എന്നെ രക്ഷിക്കും. അങ്ങയുടെ വലങ്കൈ എന്നെ രക്ഷിക്കും. അത് എന്തിനോടുള്ള ബന്ധത്തിലാണ് പറയുന്നത്? ശത്രു എൻ്റെ നേരെ
ഇരമ്പി പാഞ്ഞു വരുമ്പോൾ ശത്രുവിൻ്റെ ക്രോധം എൻ്റെ നേരെ ജ്വലിച്ചു നിൽക്കുമ്പോൾ എന്നെ തകർത്തു കളയണം, ഒരുവിധത്തിലും എന്നെ മുന്നോട്ട് വിടത്തില്ലെന്നൊക്കെ പറഞ്ഞ് ശത്രു അവകാശം പറഞ്ഞു നിൽക്കുമ്പോൾ ഞാൻ പറയാം, 23 സങ്കീർത്തനത്തിലെ ആ വാക്യത്തിൻ്റെ ഭാഗം ഇവിടെയും ദാവീദ് ഓർത്തു പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ശത്രുക്കളുടെ മുൻപാകെ എനിക്ക് മേശയൊരുക്കും എന്നൊക്കെ പറയുന്നത് പോലെ ഇവിടെയും പറഞ്ഞു വരികയാ. ശത്രു എൻ്റെ മേൽ അവകാശം പറഞ്ഞു, അല്ലെങ്കിൽ ക്രോധത്തിൻ്റെ നേരെ അങ്ങ് കൈനീട്ടി, എന്തു ചെയ്യും? അങ്ങയുടെ വലങ്കൈ എന്നെ രക്ഷിക്കും. 8 കാര്യം പറയുന്നത് അതിൻ്റെ 8 വാക്യത്തിലാണ്, യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടാണ് എനിക്ക് ദൈവത്തെ സ്തുതിക്കുവാനുള്ളത്, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ളത് എന്ന് ദാവീദ് പറയുക. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുമെന്ന് പറഞ്ഞിട്ട് താൻ പറയുകയാണ്, എന്തുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കും, എന്തുകൊണ്ട് ഞാൻ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ മഹത്വപ്പെടുത്തും എന്ന് പറയുകയാണ്. 8 കാര്യങ്ങളാണ് പറഞ്ഞത്. എനിക്ക് അവസാനം പറഞ്ഞത്, എനിക്ക് സമാപ്തി വരുത്തുന്ന ഒരു ദൈവം എന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യങ്ങളെ ക്രമത്തിലാക്കുന്ന ഒരു ദൈവം. ഇന്ന് പകൽ ഒരു പക്ഷെങ്കിൽ കുഴഞ്ഞു മറിഞ്ഞ ഒത്തിരി വിഷയങ്ങളുമായിട്ടായിരിക്കാം ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്. ഒന്നിനും ഒരു സമാപ്തി കാണുവാൻ കഴിയാതെ, ഒന്നിനും ഒരു അവസാനം കാണുവാൻ കഴിയാതെ, ഇതെന്തായി തീരുമെന്നുള്ള ചോദ്യം മാത്രം മുൻപിൽ വെച്ചുകൊണ്ടായിരിക്കാം നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുന്നത്. എന്നാൽ ഇന്ന് പകൽ ഞാൻ പറയാം, സമാപ്തി വരുത്തുന്ന ഒരു ദൈവമുണ്ട്, കാര്യങ്ങളെ ക്രമത്തിലാക്കുന്ന ഒരു ദൈവമുണ്ട്, കാര്യങ്ങളെ നിങ്ങൾക്ക് വേണ്ടി ചിട്ടമായി ചിട്ടപ്പെടുത്തി തരുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്കിന്ന് പകൽ നമ്മളെ തന്നെ ഏൽപ്പിക്കുവാനിടയാക്കട്ടെ. ഞാൻ 6 വാക്യത്തിലേക്ക് മടങ്ങി വരികയാണ്. അവിടെയാണ് ഇന്ന് പകൽ എനിക്ക് നിങ്ങളോട് കൈമാറുവാനുള്ള ഒരു ചെറിയ ചിന്ത ദൈവം എനിക്ക് തന്നത്. 6 വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, യഹോവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു. ഉന്നതനെങ്കിലും എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്, താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു എന്ന്. അപ്പം ഉന്നതനായ ദൈവത്തിന് വാസ്തവത്തിൽ ആ പറഞ്ഞ വാക്കിനെ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇങ്ങനെ പറയാം, ദൈവം ഉന്നതനായതുകൊണ്ട് താഴ്മയുള്ളവനെ കടാക്ഷിക്കേണ്ട ആവശ്യം ദൈവത്തിനില്ല. ദൈവത്തിന് അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നാൽ അവിടെ പറഞ്ഞത് അങ്ങനെയല്ല, ഉന്നതനെങ്കിലും എന്ന് പറയുമ്പോൾ തൻ്റെ ഉന്നത ഭാവത്തിൽ ദൈവം ഇരിക്കുമ്പോഴും താൻ ഉന്നതനായി ഇരിക്കുമ്പോഴും താഴ്മയുള്ളവരെ മറക്കാത്ത ഒരു ദൈവം. ആ കടാക്ഷിക്കുക എന്ന പദം, ഞാൻ അതിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ദൈവം അങ്ങനെയുള്ളവരെ ഓർക്കുന്നു, അങ്ങനെയുള്ളവരെ കാണുന്നു, അങ്ങനെയുള്ളവരെ അവരെക്കുറിച്ച് ദൈവം വിചാരപ്പെടുന്നു, അല്ലെങ്കിൽ അവർക്ക് വേണ്ടത് ദൈവം ചെയ്യുന്നു എന്നൊക്കെയുള്ള അർത്ഥമാണ് അതിൻ്റെ മൂലഭാഷയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന അർത്ഥങ്ങൾ, വാക്കുകൾ. ദൈവം അങ്ങനെയുള്ളവരെ ഓർക്കുന്ന ഒരു ദൈവം. അവരെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആരാ? താഴ്മയുള്ളവർ, ഉന്നതഭാവം കാണിക്കുന്നവരല്ല. ഞാൻ എന്തോ വലിയവരാണ്, എനിക്കെല്ലാം ഉണ്ട്, എനിക്കാരുടെയും ആവശ്യമില്ല, എനിക്കാരുടെയും സഹായം വേണ്ട, എനിക്കെല്ലാം കഴിയും എന്നൊക്കെ ചിന്തിക്കുന്നവരെ കുറിച്ചല്ല, മറിച്ച് ദൈവസന്നിധിയിൽ താഴ്മയോടെ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നവർ, വിധേയപ്പെടുന്നവർ, വിനയപ്പെടുന്നവർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞു വരുന്നത്. ഞാൻ അതിനോടുള്ള ബന്ധത്തിൽ ഒരു 3 ചിന്തകൾ ഇന്ന് പകൽ നിങ്ങളുടെ മുൻപിൽ ഒന്ന് വെച്ചിട്ട്, താഴ്മയുള്ളവരെ ദൈവം ഓർത്ത്, അല്ലെങ്കിൽ ദൈവം അവരെ എടുത്ത് പറയുന്ന ഒരു 2-3 ചിന്തകൾ നിങ്ങളുടെ മുൻപിൽ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിട്ട് തുടർന്ന് ശക്തന്മാരായ ദൈവദാസന്മാരുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുവാൻ പോകുകയാണ്. 1 ഞാൻ ലൂക്കോസിൻ്റെ സുവിശേഷം 18 അതിൻ്റെ 14 വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുവരികയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 18 വാക്യം വായിക്കുന്നു. അവിടെ ഇങ്ങനെ വായിക്കുന്നു, അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. മറ്റവൻ അങ്ങനെയല്ല, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ വേദഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലവണ്ണം അറിയാം. അതിൻ്റെ 9 വാക്യം തൊട്ടാണ് ഈ വിഷയം പറഞ്ഞു വരുന്നത്. അവിടെ 2 പേരെയാണ് കർത്താവ് എടുത്ത് കാണിക്കുന്നത്. 10 വാക്യത്തിൽ പറയുമ്പോൾ ഇങ്ങനെ പറയുന്നു, 2 മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദൈവാലയത്തിൽ പോയി. 2 ദൈവാലയത്തിലേക്കാണ് ചെല്ലുന്നത്. അതിൽ ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ എന്ന് പറഞ്ഞ് കർത്താവ് അവരുടെ പ്രാർത്ഥനയെക്കുറിച്ചാണ് പിന്നീട് താഴോട്ട് പറയുന്നത്. എന്നാൽ
അതിൻ്റെ ഒൻപതാം വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, തങ്ങൾ നീതിമാന്മാർ എന്നുറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെ കുറിച്ച് അവനൊരു ഉപമ പറഞ്ഞത് എന്നാണ് പറഞ്ഞത്. അപ്പം കർത്താവ് എന്ത് ലക്ഷ്യത്തോടെയാണ് ഈ ഉപമ പറഞ്ഞത് എന്നുള്ളത് ആ ഒൻപതാം വാക്യത്തിലാണത് വ്യക്തമാക്കി പറയുന്നത്. മറ്റുള്ളവരെ ധിക്കരിക്കുന്നവർ എന്ന് പറയുമ്പോൾ ഈ ധിക്കരിക്കുന്നവരുടെ അകത്തെ ഭാവം എന്തുവാ? ഉന്നത ഭാവം. അതാണ് നമ്മൾ പിന്നെ ആ പതിനാലാം വാക്യത്തിലും വായിച്ചത്. കർത്താവ് അതിനെ എടുത്തു കാണിച്ചു. അവരുടെ ഉന്നത ഭാവം, മറ്റുള്ളവരെയൊക്കെ കുറച്ച് കാണുക, അവരെ ഒന്നുമില്ലാത്തവരായി കാണുക, അവരെ ഏതുമില്ലാത്തവരായിട്ടൊക്കെ കാണുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവം. അപ്പോൾ ഒന്നാമത്തെ വിഷയം, ഇവിടെ പ്രാർത്ഥിക്കുവാൻ വന്ന ഈ രണ്ട് വ്യക്തികൾ പരീശനെയും ചുങ്കക്കാരനെയും കുറിച്ചാണ് പറയുന്നത്. ആ പതിമൂന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ചു. മുമ്പേ നമ്മൾ പാടിയതുപോലെ ഒരു യോഗ്യതയും ഇല്ല എന്ന് പറയത്തക്കവണ്ണമുള്ള ഒരു മനുഷ്യൻ അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. എന്തോ പ്രാർത്ഥിച്ചത്, അവൻ സ്വർഗത്തിലേക്ക് പോലും നോക്കാൻ അവൻ തുനിയുന്നില്ല. ആലയത്തിനകത്താ, പക്ഷെ ആലയത്തിനകത്ത് നിൽക്കുമ്പോഴും ഉയരത്തിലോട്ടൊന്ന് കണ്ണ് ഉയർത്തുവാൻ പോലും അവന് ധൈര്യമില്ല. അവൻ അത്രമാത്രം മനസ്സ് തകർന്നവനായിട്ട്, താഴ്മയുള്ളവനായി, വിനയമുള്ളവനായിട്ട് അവൻ പറയുകയാണ്, അവൻ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. പക്ഷെ അവനെ സ്വർഗത്തിലെ ദൈവം കടാക്ഷിച്ചു. നമ്മുടെ വിഷയം അതാണ്, താഴ്മയുള്ളവരെ കടാക്ഷിക്കുന്നത്. അവനെ ദൈവം കടാക്ഷിച്ചു. അപ്പോൾ പ്രാർത്ഥിക്കുന്നവരെ കടാക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. പക്ഷെ പ്രാർത്ഥന എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് നമ്മളവിടെ കണ്ടത്. ഞാൻ ആ ഭാഗത്തിലേക്ക് ഇനിയും വിശദമായിട്ട് കയറുന്നില്ല. അപ്പോൾ പ്രാർത്ഥിക്കുന്നവരെ കടാക്ഷിക്കുന്ന ഒരു ദൈവം. രണ്ടാമത്, യോഹന്നാൻ മത്തായിയുടെ സുവിശേഷം 26:13 ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്ന് കൊണ്ടുവരികയാണ്. മത്തായി എഴുതിയ സുവിശേഷം 26:13. ലോകത്തിലെങ്ങും ഈ സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കുമെന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഈ സംഭവം എന്താണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഒരു വിലപ്പെട്ട തൈലം, സ്വച്ഛജടമാംസ തൈലം കൊണ്ടുവന്ന് യേശുവിൻ്റെ കാൽക്കൽ ഒഴിച്ച മറിയയുടെ അനുഭവമാണ് നമ്മൾ കാണുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 12:12 ഇത് തന്നെ നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും ശരി, അവിടെ അവൾ ചെയ്ത പ്രവൃത്തി വിമർശിച്ച ചിലരുണ്ട്. അതിൽ കർത്താവിൻ്റെ കൂടെ നിൽക്കുന്ന ഖജാഞ്ചിയായ യൂദാസ് ഉൾപ്പെടെ ഇതിനെ വിമർശിച്ചയാളാണ്. എന്തിനാ ഇങ്ങനെ ഈ പണം വെറുതെ പാഴാക്കി ചെലവാക്കി കളയുന്നത് എന്നൊക്കെ പറഞ്ഞ് വിമർശിച്ചയാൾ. പക്ഷെ അവൾ കൊണ്ടുവന്ന് ചെയ്ത ആ ശുശ്രൂഷയെ കർത്താവ് കണ്ടു. അവൾ കർത്താവിൻ്റെ പാദപീഠത്തിൽ വന്നിരുന്ന് താഴ്മയുള്ളവളായി, വിനയമുള്ളവരായി, മറ്റവരെയൊക്കെ ഉന്നത ഭാവം നടിച്ച് അവിടെ ഇങ്ങനെ വലിയ യജമാനന്മാരെ പോലെ മറ്റുള്ളവരൊക്കെ നിൽക്കുമ്പോൾ അവൾ താഴ്മയുള്ളവളായി അവിടെ വന്നിരുന്ന് ആ കാൽക്കലിരുന്ന് അവൾ ആ തൈലം ഒഴിച്ച് അവളവിടെ പങ്കുവയ്ക്കുകയാണ്. അവളവിടെ അവൾക്ക് കിട്ടിയ, അവൾക്ക് മനസ്സിലായ ആ ദൈവസ്നേഹം അവൾ മറ്റുള്ളവർക്കൊന്ന് കാണിച്ചു കൊടുക്കുവാൻ, അവൾക്ക് എത്രമാത്രം സ്നേഹം കർത്താവിനോടുണ്ട് എന്നുള്ളത് അവൾ മറ്റുള്ളവരെ ഒന്ന് അറിയിക്കുകയാണ്. അവളുടെ ആ ഹൃദയത്തിൽ നിന്ന് അവളത് ചെയ്യുകയാണ്. അവൾക്ക് മറ്റുള്ളവരെ പോലെ അവൾക്കും വേണേ ചെയ്യാതിരിക്കാം, പക്ഷേ അവൾക്കത് മനസ്സിൽ അടക്കി വയ്ക്കുവാൻ പറ്റുന്നില്ല. അവളത് ഷെയർ ചെയ്യുകയാണ്. മറ്റുള്ളവരിലേക്ക് ആ സുഗന്ധമൊന്ന് പരക്കുവാൻ വേണ്ടി അവളവിടെ അവളാൽ കഴിയുന്നത് കൊണ്ടുവന്ന് ഷെയർ ചെയ്യുന്നു. അവൾ പങ്കുവയ്ക്കുന്ന ഒരു അനുഭവമാണ് കണ്ടത്. എന്നിട്ട് കർത്താവ് പറയുക, അവളുടെ ആ പ്രവൃത്തി കണ്ടിട്ട് കർത്താവ് അവളുടെ മനസ്സിലെ ആ ചിന്തയാണ് കർത്താവ് നോക്കിയത്. അവളുടെ ഭാവം, മനോഭാവമാണ് കർത്താവ് നോക്കിയത്. എന്നിട്ടാണ് കർത്താവ് പറഞ്ഞത്, ലോകത്തിലെങ്ങും ഈ സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കുമെന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പം അവളുടെ ഓർമ്മയ്ക്കായിട്ട് പ്രസ്താവിക്കും, ലോകത്തിലെങ്ങും ഇത് പ്രസ്താവിക്കപ്പെടും എന്ന് പറഞ്ഞാൽ ഇത് പങ്കുവയ്ക്കപ്പെടും, ഇതെല്ലാവരും അറിയും എന്നുള്ള ഈ സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇത് തീരും എന്നുള്ളതാണ് കർത്താവ് പറഞ്ഞത്. മൂന്നാമത്തെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് ഞാൻ
എൻ്റെ വാക്കുകൾക്ക് വിരാമം ഇടുവാൻ തുടങ്ങി. ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. അവൻ തലപൊക്കി ധനവാന്മാർ ഭണ്ണാരത്തിൽ വഴിപാടിടുന്നത് കണ്ടു. ദരിദ്രയായ ഒരു വിധവ 2 കാശിടുന്നത് കണ്ടിട്ട് അവൻ, ഈ ദരിദ്രയായ വിധവ എല്ലാവരെക്കാളും അധികം ഇട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. എല്ലാവരും തങ്ങളുടെ സമർത്ഥയിൽ നിന്നല്ലോ വഴിപാടിട്ടത്, ഇവളോ തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ള ഉപജീവനമൊക്കെയും ഇട്ടിരിക്കുന്നു. വളരെ നാം ഒത്തിരി ചിന്തകൾ കേട്ടിട്ടുള്ള ഒരു വേദഭാഗമാണ്. 3-ാമത്തെ കാര്യം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾക്ക് സമാപനം കുറിക്കുകയാണ്. ഓ, ഇല്ലായ്മയിൽ നിന്ന് ഇട്ട ഒരുവൾ. കർത്താവിൻ്റെ ഭണ്ണാരത്തിൽ അല്ലെങ്കിൽ ആലയത്തിലെ ഭണ്ണാരത്തിൽ കൊണ്ടുവന്ന് ഇട്ടവൾ. മറ്റവരൊക്കെ അവരുടെ സമൃദ്ധിയിൽ നിന്നാണ് ഇട്ടെന്നാണ് കർത്താവ് പറഞ്ഞത്. അവരുടെ ഹൃദയവും അവരുടെ പേഴ്സും അവരുടെ ബാങ്ക് അക്കൗണ്ടും എല്ലാം കർത്താവ് കണ്ടിട്ടാണ് ഈ പറയുന്നത്. അപ്പം തന്നെ ഇവളുടെ അവസ്ഥയും കർത്താവ് മനസ്സിലാക്കിയിട്ട് ഇവളുടെ വീട്ടിൽ എന്തുണ്ട് എന്തില്ല എന്നെല്ലാം മനസ്സിലാക്കിയ കർത്താവാണ് പറയുന്നത്, അവളുടെ ഉപജീവനമൊക്കെയും കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. അത്രയും കൊണ്ടുവന്ന് ഇട്ട ഒരുവളെക്കുറിച്ച് പറയുകയാണ്. അവളെ സ്വർഗത്തിലെ ദൈവം മറന്നില്ല. ദൈവം അവളെ കടാക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ദൈവം അവളെ ഓർത്തു, അവളെ എടുത്തു പറയുവാൻ തക്കവണ്ണം. കർത്താവിന് വേണേൽ അവളുടെ കാര്യം പറയാതെ അങ്ങ് പോകാമായിരുന്നു, അവളെക്കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷേ അവളെ ദൈവം ഓർത്തു. അപ്പം 3 പേരെയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ എടുത്തു കാണിച്ചത്. ഞാൻ ഇന്ന് പകൽ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുവാൻ തുടങ്ങുമ്പോൾ, ഈ ഒരു മാസം പവർവിഷൻ മന്ത് ഓഫ് ഷെയറിംഗ് എന്ന് പറഞ്ഞാണ് നമ്മൾ ഈ മാസം നമ്മൾ വേർതിരിച്ചിരിക്കുന്നത്. ഈ മന്ത് ഓഫ് ഷെയറിങ്ങിൽ നമ്മൾ ആഗ്രഹിക്കുന്ന 3 കാര്യങ്ങളാണ്. 1, നിങ്ങൾ പൗരുഷന് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്നവരെ കടാക്ഷിക്കുന്ന ഒരു ദൈവം, അവരെ ഓർക്കുന്ന ഒരു ദൈവത്തെ ഞാൻ നിങ്ങളുടെ മുൻപിൽ കാണിച്ചു തന്നു. പരീശൻ അതുപോലെ ചുങ്കക്കാരൻ, 2 പേര് പ്രാർത്ഥനിക്കുമ്പോൾ അതിൽ ആരുടെ പ്രാർത്ഥനയാണ് ദൈവം കടാക്ഷിച്ചത്? അങ്ങനെയെങ്കിൽ നിങ്ങൾ പൗരുഷന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെ കടാക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി വേണ്ടത് ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. 2 ഞാൻ കാണിച്ചത്, വിലപ്പെട്ട തൈലം കൊണ്ടുവന്ന് ഷെയർ ചെയ്ത ആ സുഗന്ധം പരത്തുന്ന സുവിശേഷം ആമേൻ പ്രസംഗിക്കപ്പെടുന്നിടത്തെല്ലാം അറിയപ്പെടുവാൻ തക്കവണ്ണം അതിൽ പങ്കാളിയായി തീർന്ന ഒരുവളെയാണ് നമ്മൾ കണ്ടത്, മറിയയാണ് നമ്മൾ കണ്ടത്. അങ്ങനെയെങ്കിൽ 2 പൗരുഷൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നിങ്ങളിത് പങ്കുവയ്ക്കണം, മറ്റുള്ളവരോടൊന്ന് പങ്കുവയ്ക്കണം, മറ്റുള്ളവരെ നിങ്ങളിത് അറിയിക്കണം. ഇതറിയാത്തവർ ഒത്തിരി പേരുണ്ട്. ഈ ഒരു ചാനലിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ ഒത്തിരി പേരുണ്ട്. അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ ഇതിൻ്റെ ഒരു പങ്കാളിയായി തീരുമ്പോൾ ഇത് ദൈവം കടാക്ഷിക്കുവാൻ കാരണമായി തീരും. ദൈവം നിങ്ങളെ ഓർക്കുവാൻ കാരണമായി തീരും. ദൈവം നിങ്ങൾക്ക് വേണ്ട ആമേൻ വിടുതലുകൾ അയക്കുവാനൊക്കെ ഒരു പക്ഷെങ്കിൽ ഇത് അതിനൊരു മുഖാന്തരമായി തീരുവാനിടയായിത്തീരും. അപ്പം പങ്കുവയ്ക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഇത് പറയുക. ലഭിച്ച അനുഭവിച്ച സന്തോഷം മറിയ പങ്കുവെച്ചതുപോലെ, അവളത് പ്രകടമാക്കിയതുപോലെ നിങ്ങളിത് പങ്കുവയ്ക്കുക. അപ്പോൾ നിങ്ങളെ കടാക്ഷിക്കുന്ന ഒരു ദൈവം, നിങ്ങളെ മറക്കാത്ത ഒരു. 3 നമ്മൾ കണ്ടത് ഭണ്ണാരത്തിൽ കൊണ്ടുവന്നിട്ട വിധവയായ ആ സ്ത്രീ, അവൾക്കുള്ളതെല്ലാം കൊണ്ടുവന്നിട്ടു. അവളുടെ ഉപജീവന മാർഗമാണ് അവൾ കൊണ്ടുവന്നിട്ടത്. അവളെ മറന്നില്ല ദൈവം. മറ്റുള്ളവരെ കർത്താവ് കണ്ടപ്പോഴും ഈ ഉള്ളത് മുഴുവൻ കൊണ്ടുവന്നിട്ടവളെ കണ്ട ഒരു ദൈവം, അവളെ ഓർത്ത ദൈവം, അവളെ എടുത്തു പറഞ്ഞ ഒരു ദൈവം, അവളെ കടാക്ഷിച്ച ഒരു ദൈവം. അങ്ങനെയെങ്കിൽ നിങ്ങൾ ആമേൻ, ഈ ഒരു മാസം, ഈ മാസമെന്നല്ല കഴിഞ്ഞ നാളുകളിലൊക്കെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി കൈത്താങ്ങൽ തന്ന, ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി കൈത്താങ്ങൽ തന്നെങ്കിൽ നിങ്ങളെ മറക്കാത്ത ഒരു ദൈവം, നിങ്ങളെ കടാക്ഷിക്കുന്ന ഒരു ദൈവം. പ്രാർത്ഥിക്കുക, പങ്കുവയ്ക്കുക. ഇതിലൊരു ഭാഗവാക്കായി നിങ്ങൾ ആ നിലയിൽ സാമ്പത്തികമായി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യുമ്പോൾ നിങ്ങളെ കടാക്ഷിക്കുന്ന, നിങ്ങളെ ഓർക്കുന്ന ഒരു ദൈവം, നിങ്ങളുടെ ആവശ്യങ്ങളെ മറക്കാതെ നിങ്ങളെ സഹായിക്കുന്ന ഒരു ദൈവം. ഈ കർത്താവിൻ്റെ പാദപീഠത്തിൽ നമ്മായിരിക്കുമ്പോൾ എളിയവരെ, താഴ്മയുള്ളവരെ കടാക്ഷിക്കുന്ന ഒരു ദൈവം, ഉന്നതരെ ദൂരത്തു നിന്നറിയുന്ന ദൈവം എന്ന് മാത്രം പറഞ്ഞ വാക്യം അവസാനിപ്പിക്കുമ്പോൾ എളിയവരെ, താഴ്മയുള്ളവരെ അടുത്തറിയുന്ന, അടുത്തിറങ്ങി വന്ന് കടാക്ഷിക്കുന്ന ദൈവം ഈ ഒരാഴ്ചയിൽ
നിങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ്, നിങ്ങളുടെ അവസ്ഥകൾ അറിഞ്ഞ്, നിങ്ങളോട് കൂടെ ഇരുന്ന് നിങ്ങളെ സഹായിക്കട്ടെ, അതിനായി ദൈവം നിങ്ങളെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടർന്നുള്ള ശുശ്രൂഷകൾക്ക് വേണ്ടി നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു.